ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും തോൽക്കേണ്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യ ഉത്തരം പി സി ജോർജും രണ്ടാമത്തെ ഉത്തരം നന്മമരം ഫിറോസ് കുന്നുംപറമ്പലും എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ നടക്കുന്ന ചർച്ചകൾ. പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിലെ ഒരു വിഷച്ചെടിയാണെന്നാണ് വിലയിരുത്തുന്നത്. കടക്കി നോക്കി വെട്ടേണ്ട വിഷച്ചെടിയാണത്രേ. അന്നന്ന് കാണുന്നവനെ അപ്പാന്ന് വിളിക്കും എന്നൊരു പ്രയോഗമുണ്ട്. പൂഞ്ഞാർ ഭാഗത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും നിലപാടുകൾ അപ്പോഴപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റുക. ഇന്നലെ LDF ആണെങ്കിൽ ഇന്ന് UDF, നാളെ NDA. അതാണ് പി സി ജോർജിൻ്റെ രാഷ്ട്രീയം. ആർക്കെതിരെയും എന്ത് വൃത്തികേടും വിളിച്ചു പറയുക, ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം. പിറ്റേന്ന് അവരോടൊപ്പം ചേരേണ്ട സാഹചര്യങ്ങളിൽ എല്ലാം വിഴുങ്ങുകയും മാറ്റിപ്പറയുകയും ചെയ്യുക. നെല്ലിയാമ്പതിയിലെ വനഭൂമി തട്ടിയെടുക്കാൻ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ആളുടെ പേരിൽ പരാതിയുണ്ടാക്കി സർക്കാരിന് നിവേദനം തയ്യാറാക്കി നൽകിയത് പി സി ജോർജിൻ്റെ ലെറ്റർ പാഡിൽ ആയിരുന്നുവെന്നതും കള്ളം കയ്യോടെ പിടിക്കപ്പെട്ട് കേസായതും കേരളം കണ്ടതാണെന്നാണ് ചർച്ചകളിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. മുഖം നോക്കാതെ എന്ത് സത്യവും വിളിച്ചു പറയുന്ന ആളെന്ന ഇമേജ് സ്വയം ഉണ്ടാക്കിയാണ് ജോർജ് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. എന്നാൽ അപ്പോൾ ജോർജിന് ആവശ്യമുള്ളവരെ വാനോളം പുകഴ്ത്തുകയും എതിരാളികളുടെ മേൽ അസഭ്യം പറയുകയും ചെയ്യുന്ന നാക്കാണ് ജോർജിനുള്ളത്. അധികാരമനുസരിച്ച് സമവാക്യങ്ങൾ മാറുമത്രേ. KM മാണിയുടെ പാലാഴി റബ്ബർ ടയേഴ്സ് അഴിമതിയൊക്കെ തുറന്നു കാട്ടി ശ്രദ്ധ നേടി. മാണിയോടൊപ്പം ചേർന്നപ്പോൾ എല്ലാം വിഴുങ്ങി. VS അച്യുതാനന്ദൻ അധികാരത്തിൽ വരുന്നപ്പോൾ VSന്റെ ആളായി. പിണറായി വിജയനെതിരെ നുണക്കഥകൾ മെനഞ്ഞ് പടച്ചുവിട്ടു. ഉമ്മൻചാണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളായി. UDF സീറ്റ് നൽകാതെ വന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ വിരട്ടി നോക്കി. അതും പറ്റാഞ്ഞപ്പോൾ പറയാത്ത വൃത്തികേടില്ല. മണ്ഡലത്തിലെ മുസ്ലിം വോട്ട് കിട്ടാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ യോഗത്തിന് പോയി അവരെ പുകഴ്ത്തും. പിന്നീട് ഹിന്ദു വർഗീയ വോട്ട് കിട്ടാൻ മുസ്ലിങ്ങളെ തെറി പറയും. ഇസ്ലാമിക വിരുദ്ധത പ്രസംഗിക്കും. LDF കയറാൻ പിണറായിയെ ഒരുപാട് സ്തുതിച്ചു പറഞ്ഞു. ഏറ്റില്ല. ഇയാൾക്ക് അടിസ്ഥാനപരമായി ഒരു നിലപാടുമില്ലെന്ന് നമുക്ക് മനസ്സിലായതാണ്. UDF ഉം LDF ഉം തഴഞ്ഞപ്പോൾ NDAയിൽ ചേരാൻ ശ്രമിച്ചു. അതും നടന്നില്ല. ആരും എടുക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അതുപോലെയാണ് ഒരു നിലപാടും വാക്കിനും നെറിയും കുറിയുമില്ലാത്ത, ചാരിറ്റിയിൽ ക്ലാരിറ്റി ഇല്ലാത്ത നന്മമരം ഫിറോസ് കുന്നുംപറമ്പിൽ. നിർധനരായ പാവപ്പെട്ട രോഗികളെ സമൂഹ മാധ്യമങ്ങളിൽ വിറ്റ് കാശുണ്ടാക്കി പള്ള വീർപ്പിക്കുന്ന ഈ നന്മമരം ജയിച്ചാൽ ആ മണ്ഡലത്തെ കൂടി വിറ്റ് കാശാക്കുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ പറയുന്നത്. ഫിറോസും വെട്ടുകിളികളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളാണ്. ഫിറോസിനെതിരെ, അതായത് അയാളുടെ വെട്ടിപ്പിനെക്കുറിച്ചോ തട്ടിപ്പിനെക്കുറിച്ചോ ആരെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഒരക്ഷരം മിണ്ടിയാൽ അയാളെ തെറി വിളിച്ച് കൊന്നു കുഴിച്ചു മൂടും. അത്രയ്ക്ക് സെറ്റപ്പാണ് ഈ നന്മമരത്തിന് സമൂഹ മാധ്യമങ്ങളിലുള്ളത്. ഈ വെട്ടുക്കിളികളെ തീറ്റിപ്പോരുന്നതും പാവങ്ങളായ രോഗികളെ കാണിച്ച് നല്ല മനസ്സുകളുടെ ചില്ലിക്കാശ് കൊണ്ടാണെന്നുള്ളതാണ് ഏറെ പരിതാപകരം. ഫിറോസിനെക്കുറിച്ച് എതിരായി ഒരു പോസ്റ്റ് ഇട്ടാൽ അപ്പോൾ ചാടി വീഴും ഈ വെട്ടുക്കിളികൾ. ആ പോസ്റ്റിട്ട് അയാളെ തെറി വിളിക്കുന്നത് പോകട്ടെ, അയാളുടെ അപ്പനെയും അമ്മയെയും കുടുംബത്തെയും, എന്തിനേറെ തലമുറകൾക്ക് മുൻപുള്ള കുടുംബാംഗങ്ങളെ വരെ ഈ വെട്ടുക്കിളികൾ തെറി വിളിക്കും. അതിനാണ് തീറ്റിപ്പോറ്റി ഇവരെ ഇട്ടിരിക്കുന്നത്. ഈ വെട്ടുക്കിളികൾ ഉപയോഗിക്കുന്ന ഐഡികളെല്ലാം ഫേക്ക് ഐഡി ആയിരിക്കും. അന്വേഷിച്ച് തന്നാൽ ഒരു പിടിയും കിട്ടില്ല. അതാണ് വെട്ടുക്കിളികൾ. ഇങ്ങനെയുള്ള കുഴിത്തുരുമ്പുകളെ വേരോടെ പിഴുതെറിയേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്.